വെറുതെ ഇങ്ങനെ പറമ്പിൽ കൂടെ നടന്നപ്പോൾ കിട്ടിയ കുറേ കപ്പലണ്ടിയാണ്. നമ്മളിവിടെ കപ്പലണ്ടി എന്ന് പറയും, ചിലയിടത്ത് പറങ്ങാണ്ടി എന്ന് പറയും, അല്ലെങ്കിൽ കശുവണ്ടി എന്ന് പറയും. ഞങ്ങൾ പറങ്ങാണ്ടി കപ്പലണ്ടി എന്നൊക്കെ പറയും. പോർച്ചുഗീസുകാർ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നത് കൊണ്ടാണ് ഇതിനെ പറങ്ങാണ്ടി എന്ന് വിളിക്കുന്നത് പറയുന്നത്. സാധാരണയായിട്ട് ഈ കപ്പലണ്ടി ചുട്ടെടുക്കുന്നത് വിഷുവിൻ്റെ തലേ ദിവസമാണ്. പിള്ളേരെല്ലാം കൂടെ കൂടിയിട്ട് ഞങ്ങൾ തീക്കകത്തിട്ട് ചുട്ടെടുക്കും. പക്ഷെ ചുട്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് അധികം ചൂടടിച്ച് കഴിയുമ്പോഴത്തേക്ക് തീ അങ്ങോട്ട് ചീറ്റും. അപ്പോൾ പിള്ളേരൊക്കെ അടുത്ത് പോയിരുന്നിട്ട് ഇത് ചുടുന്നത് കുറച്ച് റിസ്ക്കാണ്. അപ്പം സൂക്ഷിച്ച് വേണം ഇത് ചുട്ടെടുക്കാൻ. ചുട്ടെടുക്കുമ്പോൾ അധികം കരിയാനും പാടില്ല. കരിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള പരിപ്പ് വരെയും കരിഞ്ഞു പോകും, പിന്നെ അതൊരു കാശിനും കൊള്ളത്തില്ല. ഇതുപോലെ തീക്കകത്തിട്ടിട്ട് അതൊക്കെ ചുട്ടെടുക്കുക ഒരു ലോ ഫ്ലെയിമിൽ. ചുട്ടെടുക്കുമ്പം ഇങ്ങനെ വരും, ഇങ്ങനെ വന്നിട്ട് വലിയ വെയിറ്റ് ഇല്ലാത്ത എന്തെങ്കിലും, ഒന്നെങ്കിൽ കത്തിയുടെ വാത്തലയോ ചെറിയ കല്ലോ, അപ്പോൾ അതുകൊണ്ടൊക്കെ പൊട്ടിച്ചെടുക്കുമ്പോൾ അതിൽ നിന്നിങ്ങനെ പരിപ്പ് കിട്ടും. ഇതിപ്പോൾ അധികം വന്നിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ മുഴുവൻ പരിപ്പായിട്ട് കിട്ടും. അല്ലെങ്കിൽ പരിപ്പിൻ്റെ പകുതിയും വെന്ത് പോയിട്ട് കരിഞ്ഞു പോയിട്ടുണ്ടാവും. ചിലപ്പോൾ ചേരട്ടയൊക്കെ വെച്ചിട്ട് നമുക്ക് ഇടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിച്ചെടുക്കാം. ഇതുണ്ട്, ഇതിൻ്റെ കുറച്ചൊക്കെ കരിഞ്ഞിട്ടുണ്ട്. കറക്റ്റ് വേവാണെങ്കിൽ നമുക്കത് മുഴുവനായിട്ട് കിട്ടും. അതുകൊണ്ട് ഇതിൻ്റെ പകുതിയൊക്കെ കരിഞ്ഞങ്ങ് പോയി. പക്ഷെ കുഴപ്പമില്ല, കരിഞ്ഞാണെ നമ്മൾ കഴിക്കും, വിഷമൊന്നുമില്ലല്ലോ. ഈ ചൈന എന്നൊക്കെ വരുന്നത് കൃത്രിമമാണ്. അതായത് ഇതിൻ്റെ ആകൃതിയിൽ വേറെന്തോ മെറ്റീരിയലുണ്ട്. ശരിക്കും ഇതിൻ്റെ ഒറിജിനൽ ഏതാ, ഡ്യൂപ്ലിക്കേറ്റ് ആണ്, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായ ഒക്കെ ഉണ്ടെങ്കിൽ 4 മണിക്കത്തെ കാര്യമൊക്കെ ഓക്കെയാണ്. അപ്പോൾ വിഷമില്ലാതെ നല്ല കപ്പലണ്ടി കിട്ടുവാണെങ്കിൽ ഇതുപോലെയൊക്കെ ചുട്ടെടുത്ത് നമുക്ക് മഴക്കാലത്തിരുന്ന് കഴിക്കാം.